നമുക്ക് കിട്ടിയിട്ടുള്ള ഡി സി എയറേഷൻ മോട്ടർ ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്കാണ്. തിരുവനന്തപുരം കോട്ടക്കലിൻ്റെയും ഇടയിലുള്ള കടിഞ്ഞാത്തുണ്ടുള്ള നിഹ അക്വാപെച്ച് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ജസന്തും വീണും കൂടിയാണ് ഈ ഒരു ഷോപ്പ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നമ്മളുടെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ ഇവർ ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ഷോപ്പാണ്. ഇവിടെ കൂടുതലായിട്ടുള്ള ഫിഷേഴ്സും അതേപോലെ തന്നെ ബേഡ്സുകളുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡ് കാര്യങ്ങളും ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ചെക്കിങ്ങും അതേപോലെ തന്നെ അൺബോക്സിങ്ങും ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിവേക് പാറയിൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫാമിന് വേണ്ടിയിട്ട് ഒരു ഡി സി മോട്ടോർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു ഷോപ്പാണ്, കടുങ്ങാത്തോണ്ടുള്ള നിഹ അക്വറിയൻ ഷോപ്പിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെയുള്ള അക്വറിയൻ ഉണ്ടല്ലോ, ഈ ഒരു അക്വറിയത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മോട്ടർ കാര്യങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം എത്രത്തോളം പ്രഷർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതൊരു ഡി സി മോട്ടർ ആണ്, എയറേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തതാണ്. അപ്പൊ ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിലുള്ളത് എന്നും പിന്നെ എത്രത്തോളം പ്രഷർ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഓടിക്കുന്നത് ഹേലിയുടെ HAP 60 ആണ് ഓടിക്കുന്നത്. അപ്പൊ അതും ഇതും തമ്മിലുള്ള കമ്പാരിസൺ കൂടി ആയിരിക്കും ഈ ഒരു വീഡിയോ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ബാറ്ററി ആട്ടോ. ഇത് വന്നിട്ട് ഓട്ടോറിക്ഷയുടെ ബാറ്ററിയാണ്, 32 AH ഒരു ബാറ്ററിയാണ്. ഇതിലാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഡി സി മോട്ടറാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരിക്കലും AC കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഓൾറെഡി നമ്മൾ അൺബോക്സ്ഡ് ആണ്. അപ്പൊ അതിലുള്ള തെർമോകോൾ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് വലിയ വെയിറ്റ് ഒന്നുമില്ല, ഏകദേശം ഒരു 3 കിലോ വരുന്ന ഒരു മോട്ടർ മാത്രമാണ് ഇത്. പിന്നെ ഇതിന്റെ പവർ വന്നിട്ട് 60 വോൾട്സ് ആണ് വരുന്നത് പവർ. 12 വോൾട്ട് DC മോട്ടറാണ്. വളരെ ചെറിയൊരു മോഡലാണ്, ഏകദേശം ഒരു 3 കിലോ മാത്രം വരുന്ന ഒരു സിൽവർ ടൈപ്പ് കോട്ടിംഗ് കാര്യങ്ങൾ കൊടുത്തുള്ള ചെറിയൊരു മോഡലാണ് ഇത്. ഇതൊരു കംപ്രസർ ടൈപ്പ് ആണ്, ഡയഫ്രം വരുന്ന ഒരു മോഡലാണ് ഇത്. ഇതിനുള്ളിൽ വന്നിട്ടുള്ളത് ഇതിനൊരു പൈപ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇതിന്റെ കണക്ഷൻ കാര്യങ്ങൾ കൊടുക്കാനുള്ളത്. അപ്പൊ ഇതിൽ കണക്ട് ചെയ്യാനുള്ള ഒരു പൈപ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ഇതേപോലെ ഒരു സ്പ്ലിറ്ററും കൂടി വന്നിട്ടുണ്ട്. സ്പ്ലിറ്റർ വെച്ചിട്ട് നമുക്ക് അക്വറിയത്തിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പ്ലിറ്റർ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിൽ കാര്യങ്ങൾ. പിന്നെ അതിന്റെ യൂസ് മാനുവൽ കാര്യങ്ങളൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഉള്ളത് ഇതിൽ ഒരു സർട്ടിഫിക്കറ്റ് പറഞ്ഞ QC ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ AC Q 906 എന്നുള്ള ഒരു മോഡലാണ്. DC 12 വോൾട്ട് ആണ്. അപ്പൊ അതിന്റെ പവർ വന്നിട്ട് 60 വോൾട്സ് ആണ് അതിന്റെ പവർ വരുന്നത്. അതേപോലെ തന്നെ പ്രഷർ വന്നിട്ട് 0.12 MPa ആണ് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ വെയിറ്റ് വന്നിട്ട് 3 കിലോ ആണ്. പിന്നെ അതിന്റെ സൈസ് വന്നിട്ട് 233 × 110 × 133 mm സൈസ് കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഔട്ട്പുട്ട് വന്നിട്ട് 120 L/min ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു മോഡൽ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പും അല്ല, എന്നാൽ ഏറ്റവും ചെറിയൊരു മോഡലും അല്ല ഇത്. അപ്പൊ നമ്മളൊരു മിഡിലിൽ നിൽക്കുന്ന ഒരു മോഡലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു മോട്ടർ ഈ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുണ്ട്. ഞാൻ ഇത് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ബാറ്ററിയിലെ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ മറ്റ് AC ഹേലിയുടെ HAP 60 അല്ലെങ്കിൽ 120 കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് സൗണ്ട് കൂടുതലാണ് ഈ ഒരു മോട്ടർ വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു 20 ടാങ്കുകളിലേക്ക് ഈ ഒരു മോട്ടർ കണക്ട് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആ DC മോട്ടർ ഏകദേശം ഈ ഒരു അക്വറി ഷോപ്പിലുണ്ടായിരുന്ന 20 ടാങ്കുകളിലേക്കാണ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പല ടാങ്കുകളിലും കണക്ഷൻ ഓഫാക്കിയിട്ടതാണ്, അതുകൊണ്ടാണ് അതിൽ ചില ടാങ്കുകളിലൊന്നും ബബിള് കാര്യങ്ങൾ കാണാത്തത്. അപ്പോൾ ഏകദേശം 20 ടാങ്കുകളിലേക്ക് കൊടുത്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന HAP 60 എന്ന് പറയുന്ന മോഡൽ തരുന്ന അതേ പ്രഷറിൽ തന്നെയാണ് ഈ ഒരു മോട്ടർ നമുക്ക് റിസൾട്ട് തരുന്നത്. പക്ഷേ സൗണ്ട് കാര്യങ്ങൾ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഹേലിയുടെ HAP 60 ഒക്കെ തരുന്നതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട് സൗണ്ട്. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ പ്രഷറിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നല്ല പ്രഷർ തന്നെയാണ് ഈ ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നത്.
ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന HIPയുടെ സിസ്റ്റി എന്ന് പറയുന്ന മോഡലാണ് അപ്പോൾ ആ ഒരു മോഡൽ കൂടി വർക്ക് ചെയ്തിട്ട് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കണ്ടത് നമ്മൾ DC മോട്ടറിൻ്റെ വർക്കിങ്ങും അതേപോലെ തന്നെ ഹേലിയുടെ HIP 60 എന്ന് പറയുന്ന മോട്ടറിൻ്റെ വർക്കിങ്ങുമാണ് അപ്പോൾ ഈ രണ്ട് മോട്ടറും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് DCയിലാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഹേലിയുടെ ആണെങ്കിൽ AC യിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു DC മോട്ടറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗണ്ടാണ് അതേപോലെ തന്നെ അതിൻ്റെ വൈബ്രേഷനാണ് അതേസമയത്ത് ഹേലിയുടെ HIP ഒക്കെ ആണെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള സൗണ്ടുമാണ് അതേപോലെ തന്നെ വൈബ്രേഷൻ വളരെ കുറവാണ് ആ മോട്ടറിന് ഈ ഒരു DC മോട്ടർ കംപ്ലീറ്റ് വർക്ക് ചെയ്യിക്കുന്നത് സോളാർ സിസ്റ്റം വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സോളാർ പാനല് നമ്മളൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഒരു കൺട്രോളർ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബാറ്ററി പെട്ടി കൊണ്ട് നമുക്ക് സംഘടിപ്പിക്കാനുണ്ട് അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് ഒരു സോളാർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വേണം എയറേഷൻ സെറ്റപ്പ് ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു DC മോട്ടർ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തത് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഒരുപാട് നോക്കി ഇപ്പോൾ പല യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നോക്കി വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് സക്സസ് ആവുന്നോ അല്ലെങ്കിൽ എത്ര കാലം യൂസ് ചെയ്യാൻ പറ്റുന്നോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല ഏകദേശം നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്നും അതല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ പെർഫോമൻസ് കുറയോ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ മെയ്ഡ് ഇൻ ചൈനയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ വാറണ്ടി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല യൂസ് ചെയ്ത് എത്ര കാലം കിട്ടുമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഇനി നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഫാമിൽ പോയിട്ട് ഇത് കംപ്ലീറ്റ് സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ പാനല് ഇപ്പോൾ സോളാർ പാനൽ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എത്രത്തോളം കോസ്റ്റ് ആയി എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു മോട്ടറിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് നമ്മൾ റിവ്യൂ കാര്യങ്ങൾ പറയാനുള്ളത് അതേപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിട്ട് എത്ര വോൾട്ട്സ് കാര്യങ്ങളും അതേപോലെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നമ്മുടെ ചാനലിൽ ഇതേപോലുള്ള ഒരുപാട് നല്ല ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോസുകളൊക്കെ വരുന്നതായിരിക്കും